ഇന്ന് റോമിലെ ബോർഗിസ് ഗാലറി എന്ന് പറയുന്ന ഗാലറി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അതോടൊപ്പം നിങ്ങൾക്ക് ആ വീഡിയോയും കാണിച്ചു തരാം. ഗാലറി എന്ന് പറയുന്നത് ഒരു പഴയ കാലഘട്ടത്തിൽ, അതായത് 17-ാം നൂറ്റാണ്ടിലാണ് ഈ ബോർഗിസ് ഗാലറി ആരംഭിച്ചത്. അത് ആദ്യം ഒരു വീടായിരുന്നു, ഈ വീട് പിന്നെ ഗാലറി ആക്കി മാറ്റിയതാണ് കേട്ടോ. ഈ ഗാലറിയുടെ ആക്ച്വൽ ഓണർ എന്ന് പറയുന്നത് ഇറ്റാലിയൻ കർദിനാളും പോപ്പിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന ബോർഗിസ് എന്ന് പറയുന്ന ആളാണ് ഈ ഗാലറി ഇയാളുടെ സ്വന്തം വസതിയിൽ ആരംഭിച്ചത്. ഇത് പിന്നെ റോമൻ ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുകയും ഇത് പിന്നെ ഗാലറിയായി പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇതൊരു വില്ലയുടെ മാതൃകയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അവിടേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് റോഡിൽ കാണുന്ന ചെറിയ കുറേ കുറേ കാഴ്ചകൾ നമ്മളിങ്ങനെ അത് ക്യാമറയിൽ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ട്. എൻ്റെ മുന്നിൽ കൂടി ഇതേ ഒരു കുതിരവണ്ടി ഇങ്ങനെ വരികയാണ്. കുതിരവണ്ടിയുടെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് കുതിരവണ്ടിയുടെ ബാക്കിൽ കണ്ട ഒരു ചാക്ക് കെട്ടിയിട്ടിരിക്കുന്നത്, അതിലൊരു കീസൊക്കെ ഇട്ടിട്ട് ഒരു ചാക്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക് കീസ് ഇട്ട് കവർ ചെയ്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. അതെന്തിനാന്ന് പറഞ്ഞാൽ കുതിര റോഡിലെങ്ങും അപ്പീടാതിരിക്കാനും മൂത്തൊഴിക്കാതിന് ഇരിക്കാനുമാണ് ചാക്കിൽ കീസൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. റോഡിൽ അപ്പീ കിട്ടുന്ന അറ്റിച്ചാൽ ഇവിടെ എല്ലാം വൃത്തികേടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബാക്കിൽ ഒരു കീസ് കെട്ടി ഇങ്ങനെ കറക്റ്റ് ഇട്ടിരിക്കുന്നത്. അത് അതിനകത്തേക്ക് അപ്പീടും മൂത്തൊഴിക്കും. കുറച്ച് ഇന്ത്യക്കാരൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇന്ത്യക്കാരാണോ ബംഗാളികളാണോ എന്നറിയില്ല. അവർ സാരിയൊക്കെ കൊടുത്ത് വളരെ സെറ്റപ്പിൽ വന്ന് തുടങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാനിങ്ങനെ പോകുന്ന വഴിയിലേക്കുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളാണ് നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ കൂടി പാസ് ചെയ്തതാണ്. ജസ്റ്റ് ആ ഏരിയ കൂടി തന്നെയാണ് വീണ്ടും ഞാൻ ഈ ബോർഗീസ് ഗാലറി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോഴത്തെ ഇവിടുത്തെ റോഡിലെ തിരക്കും അത് ഇതൊക്കെ കണ്ട് ഞാൻ ഈ കുതിരവണ്ടിയൊക്കെ കണ്ട് ഞാനിങ്ങനെ നോക്കി നിന്നതായതാണ്. കുതിരവണ്ടികൾ ഒത്തിരി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഏരിയയിൽ കൂടി. വീണ്ടും കുതിരവണ്ടി വരുന്നുണ്ട്, പക്ഷേ വളരെ കൂടുതൽ സ്പീഡിലൊന്നുമല്ല, ഒരു ന്യായമായ സ്പീഡിലാണ് കുതിരവണ്ടികൾ ഇങ്ങനെ പോകുന്നത്. അതിനകത്തൊന്നും ആരുമില്ല, പക്ഷേ അവർ ടൂറിസ്റ്റിനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ആണല്ലേ, അടുത്ത കുതിരവണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് ആള് മാത്രമേ ഉള്ളൂ, വേറെ ടൂറിസ്റ്റുകളൊന്നുമില്ല. എല്ലായാലും വണ്ടി കാലിയായിട്ട് ഇങ്ങനെ പോവാണ്. എനിക്ക് റോഡ് ക്രോസ് ചെയ്യണം, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സീബ്ര ലൈൻ കണക്കാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. വാഹനങ്ങൾ പോയാൽ മാത്രമല്ലേ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഇറ്റലിയിൽ റോഡ് ക്രോസ് ചെയ്യണം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പം എന്തായാലും അടുത്തൊരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുറേ പക്ഷികൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ സൗദി അറേബ്യയിൽ കടലിൽ ഇങ്ങനെ കണ്ടിരുന്നു ഈ പക്ഷികളെ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഈ നാട്ടിൽ നിന്നൊക്കെ പറന്ന് അവിടേക്ക് വരുന്നതാണ്. അവിടുത്തെ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് ഈ പക്ഷികൾ അവിടേക്ക് എത്തുന്നതാണെന്ന് തോന്നുന്നു. ഇതിന് എന്ത് പേര് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കണ്ടു ഇവിടെ കുറേ പ്രാവുകൾ ഇരിപ്പുണ്ട്. പ്രാവിന് ആൾക്കാർ തീറ്റ കൊടുക്കുന്നുണ്ട്. നമുക്കും തീറ്റ വാങ്ങിച്ച് കൊടുക്കാം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടുത്തെ പ്രാവുകൾക്കും പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രാവുകൾ വലിയ പ്രാവുകളാണ്, അല്ല സാധാരണ നമ്മളെ നാട്ടിലെ പോലെ ചെറിയ പ്രാവല്ല, വലിയ 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 പ്രാവുകളാണ്. എന്തായാലും കുറച്ച് നടക്കാനുണ്ട് അവിടേക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് നടന്ന് സ്ട്രീറ്റിലെ ചെറിയ വിശേഷങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. കൂടുതലും ഞാൻ ബസ്സിൽ യാത്രയാണല്ലോ ചെയ്തത്. ഒരു ഡെസ്റ്റിനേഷൻ ടു അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ ബസ്സിലാണ് പോയത്. ബസ്സിൽ പോയപ്പോൾ എന്നാൽ തൊട്ടടുത്തടുത്ത് തന്നെയാണ്, പക്ഷെ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പം അത് ഓൾമോസ്റ്റ് ഒക്കെ അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ അത്രയ്ക്കേ ദൂരേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഒന്ന് നടന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് റോഡിലെ കാഴ്ചകളും കാണാം, നിങ്ങളെ കാണിക്കുകയും ചെയ്യാമല്ലോ. ഇത് ഞാൻ എത്തിയത് ഒരു വേറൊരു കൊളോസിയത്തിൻ്റെ മാതൃകയാണ് കേട്ടോ. പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, അവിടെ എല്ലാം ഫെൻസിങ് ഒക്കെ ചെയ്ത് ഇതാക്കി വെച്ചിരിക്കുകയാണ്. അത് കാരണം അകത്തേക്ക് കയറാൻ പറ്റില്ല. 1-2 ആൾക്കാർ വേറെ ഏതോ ഏരിയയിൽ കൂടി ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇതും ഒരു എനിക്ക് തോന്നുന്ന ഒരു നമ്മളെന്താ പറയുക ഒരു സ്റ്റേഡിയം പോലെയാണ്. അതാണല്ലോ ഈ കൊളോസിയം എന്ന് പറയുന്നത്, ഒരു സ്റ്റേഡിയത്തിൻ്റെ മാതൃകയിലാണ്. അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, മറു സൈഡ് ഇടിഞ്ഞു പോയോ എന്താണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല.
അതിലപ്പോൾ ഞാൻ നടക്കുമ്പോഴത്തേക്ക് വഴിയിൽ കാണുന്ന ഒരു സംഭവമാണ്, ജസ്റ്റ് ലൈക്ക് എ കൊളോസിയം. കൊളോസിയത്തിൻ്റെ ഒരു മാതൃകയൊക്കെ ഉണ്ട്. പക്ഷേ മേളത്തെ നിലയിലൊക്കെ എന്തോ ഓഫീസുകളും ആൾക്കാരുമൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും ഇത്ര ബലപ്പെട്ടിരിക്കുന്നത്. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പൊളിഞ്ഞു ചാടാൻ സാധ്യത കൂടുതലാണ്. താഴത്തൊന്നും ആരുമില്ല, കുറച്ചിങ്ങനെ തീർത്തും ആളും കുറവാണ്. മെയിൻ റോഡ് സൈഡിലായതുകൊണ്ട് ആൾക്കാരിങ്ങനെ ദൂരെ നിന്ന് അവിടെ നിന്ന് പോകും, നടന്നു പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇവിടെ അകത്തേക്കും കയറാൻ പറ്റില്ല. അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഫെൻസിങ് എടുത്ത് അടച്ചിരിക്കുകയാണ്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം അവർ ഇരുമ്പ് വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇവിടെ അതിനകത്തേക്ക് പിന്നെ ആരും പ്രവേശിക്കരുത് എന്നുള്ള രീതിയിൽ പുറത്തും അകത്തും ഒക്കെയായിട്ട്. എന്താണ് ഇത് അടച്ചിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് ഉറക്കവും വരുന്നുണ്ട്. ഞാൻ കുറേ സമയമായല്ലോ ഇങ്ങനെ നടന്ന്, ഇങ്ങനെ ആകെ ക്ഷീണിതനായി. ഇപ്പം വൈകുന്നേരമായി കേട്ടോ. ഇവിടെ അറൗണ്ട് 8 മണിയോട് അടുപ്പിച്ച് സമയമായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് നമുക്ക് ഈ ഗാലറിയും കൂടെ കണ്ട് അവസാനിപ്പിക്കാം. അവിടേക്ക് എത്തിയാൽ ഇനി എത്താൻ കുറച്ച് ദൂരം കൂടിയുണ്ട്. അത്രയും ദൂരം കൂടി നമ്മൾ നടന്ന് അവിടെ എത്തിയാൽ അല്ലേ അത് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോകുന്ന വഴിയിൽ നല്ല പൂക്കൾ കണ്ടു, നല്ല ചുമന്ന പൂക്കൾ. അത് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കേവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പല കേവുകളും നമ്മൾ കണ്ടു. ആ കേവുകളുടെ 4 ഭാഗത്തും ഇവർ ഇരുമ്പ് വേലി കെട്ടി അടച്ചിരിക്കുകയാണ്. അതിനകത്തൊന്നും ആരെയും ഇറങ്ങാൻ ശ്രമിക്കുന്നില്ല. എന്താണ് അതിൻ്റെ എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂ ഉണ്ടോ, അതോ അതിൻ്റെ താഴത്തോട്ട് പിന്നെ ഡീപ്പായിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ കണ്ട കേവുകളിലൊന്നും ആരെയും കയറ്റി വിടുന്നില്ല. എവിടെ പോയിട്ടും അത് റോമഫോറത്തിലായാലും കൊളോസിയത്തിലായാലും അതിൻ്റെ വെളിയിൽ കണ്ട കേവുകളും എല്ലാം അവർ അടച്ച് വേലി കെട്ടി അടച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നോക്കി, ഇവിടെ കുറേ പൂക്കളൊക്കെ കണ്ടു. അങ്ങനെ ഒരു വീഡിയോ എടുത്ത കൂട്ടത്തിൽ അങ്ങനെ ആ കേവും എടുത്തതാണ്. പക്ഷേ ഒരു കേവിനകത്തും എനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലും സീക്രട്ട് ഉണ്ടാവും, അതായിരിക്കും ഇവർ അടച്ചിട്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ബോറിസ് ഗാലഗറിയുടെ പുറത്തെത്തി. നമ്മൾ ഇനി എന്തായാലും അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ്. ഈ കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകാം. കയറി മുകളിലേക്ക് എത്തുമ്പോൾ എന്തായാലും അറിയാം കയറാൻ പറ്റുമെന്ന് എന്താണെന്നൊക്കെ. കുറേ സ്റ്റെപ്പുകൾ കയറണം കേട്ടോ. ഇത് ബോറിസ് ഗാലറിയുടെ ഔട്ട്സൈഡാണ്. ഇതിൻ്റെ അകത്ത് കയറി പോയിട്ടാണ് ഇത് വീടിൻ്റെ മാതൃകയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെയും കുറേ ഈ വീടില്ലാത്ത ആൾക്കാർ ഇവിടെ ഇങ്ങനെ അന്തേവാസികളായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ മഴയൊന്നും പെയ്താൽ നനയോ തണുപ്പടിക്കും, വെള്ളമൊന്നും ഇറങ്ങാത്തൊരു സ്ഥലമാണ്. അതിനകത്തൊരു സേഫ്റ്റി ഉണ്ട്. അത് കാരണമാണ് ജനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. പക്ഷേ പിന്നീട് എന്തോ ആൾ വന്ന് സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ ബോറിസ് ഗാലറിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും അത് ഓൾമോസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന സീനാണിത്. യെസ്, നമ്മൾ ഫൈനലി ബോറിസ് ഗാലറിയുടെ അടുത്തെത്തി. കുറേ നടന്നു. ഏതാണ്ട് ഒരു 1.5 കിലോമീറ്ററിന് അടുത്തുണ്ട് ഉണ്ട് കേട്ടോ. നമ്മളത് നടന്നു നടന്നു ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഓ മൈ ഗോഡ്, നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ബോറിസ് ഗാലറി അടച്ചു. യെസ്, ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരുമില്ല കേട്ടോ. നമുക്ക് പണി കിട്ടിയെന്നാ തോന്നണം. എന്ത് പറ്റി നമ്മൾ എത്തിയപ്പോഴത്തേക്കും ബോറിസ് ഗാലറി അടയ്ക്കാനുള്ള കാരണം എന്താണെന്ന് ഒരു വ്യക്തമല്ല. ടൈം വൈകിയതാണോ, അവിടെ നിന്ന് എഴുതിയും വെച്ചിട്ടില്ല, ആൾക്കാരെയും കാണുന്നില്ല. കുറച്ചൊക്കെ ടൂറിസ്റ്റുകൾ കയറി വരുന്നുണ്ട്, പക്ഷേ ഫുൾ നിശ്ചലമായി കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരോട് ചോദിക്കുക, ആരോടെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റാലിയൻ ഭാഷ അറിയത്തുമില്ല, അല്ലാതെ വേറെ ആരും ഇവിടെ കാണുന്നുമില്ല. ഇവിടെ ഒരു സൈൻ ബോർഡോ മറ്റൊന്നും കാണുന്നുമില്ല. എന്തായാലും ബോറിസ് ഗാലറിയാണ് സംഭവം. ഇത് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇതൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണല്ലോ അത്രയും ദൂരം നടന്ന് ഇവിടേക്ക് വന്നത്. ഭയങ്കര അടിയായിപ്പോയല്ലോ.
അവിടെയൊക്കെ വേലി കെട്ടി അടച്ചിരിക്കും. വേലി കെട്ടി അടച്ചതല്ല, ഇപ്പം തൽക്കാലം അടച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് താഴേക്ക് ഇറങ്ങാം കേട്ടോ. അവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് സ്ഥിതിക്കും എനിക്ക് പേടിയാവുന്നു. അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ഒരു ഇടുങ്ങിയ ഭാഗമാണ്. ഈ ഗുഹ കണക്കുള്ള വഴിയും ഇതൊക്കെ ഉണ്ട്. ഇവരും വന്നിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. കാണാൻ പറ്റാത്തതുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ടൂറിസ്റ്റ് ബസ്സുകളൊന്നും വന്നിട്ടില്ല, അവർക്കൊക്കെ ടൈമിംഗ് അറിയാവുന്നതാണ്. അതാണ് അവർ ഇങ്ങോട്ട് വരാത്തത്. എന്തായാലും നമുക്ക് പറ്റി എന്ന് ചെറുതായിട്ട് പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ പറ്റി. നമ്മൾ ഇത്രയും ദൂരം നടന്ന് ഇവിടേക്ക് വരണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വന്ന് നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇവർക്ക് ഫുൾ ഡൗട്ടാണ് കേട്ടോ. അത് കാരണം അവർ പോണോ വരണോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഞാൻ തിരിച്ച് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. ഇനി ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് നേരെ റൂമിലേക്ക് പോവാം. ഇനി കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങണ്ട, ക്ഷീണിതനാണ്. റെസ്റ്റ് എടുക്കണം, ഒന്ന് ഉറങ്ങണം, അതാണ് മെയിൻ. രാവിലെ ഇറങ്ങിയതല്ലേ, ശരിക്കും തളർന്നു പോയി. എന്തായാലും സുഹൃത്തുക്കളെ സോറി, ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ